നമസ്കാരം, വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. വിശ്വപൗരൻ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് പറയണം. ആദ്യം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് കോൺഗ്രസ്സിൽ ചേരുകയും അതിനുശേഷം തിരുവനന്തപുരം പാർലമെൻറ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര മന്ത്രിയായി എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതൃപ്തിയിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് എത്താനുള്ള ചില സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയന്നിട്ട് ചില നേതാക്കന്മാർ 2019 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയും അതിനുശേഷം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നേരിട്ട് തിരുവനന്തപുരം പാർലമെന്റിലെത്തി പ്രചരണങ്ങൾ ഏകോപിപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 2024 പുതിയ ലോക്സഭയുടെ സത്യപ്രതിജ്ഞാ സമയത്തൊന്നും അദ്ദേഹം ലോക്സഭയിൽ എത്താതെ വിദേശ പര്യടനത്തിലായിരിക്കുന്നതെന്നൊക്കെ പ്രത്യേക വാർത്തയൊക്കെ ആയിട്ട് രംഗത്ത് വന്നതാണ്. ഈ രാഹുൽ ഗാന്ധിയും നമ്മുടെ ശശി തരൂരുമായിട്ടൊരു മാനസികമായി അകന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി വന്നില്ല. അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ ഒക്കെ ഉണ്ട് ശശി തരൂരിന്. ഈ ശശി തരൂർ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുമോ അതോ കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിയേണ്ടത്. അത് ഇന്നാണോ അത് വരിക നാളെയാണോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എയറിൽ ഈ ശശി തരൂർ എന്ന് പറയാതെ തന്നെ കേരളത്തിൽ നിന്ന് ഒരു പ്രമുഖനായ MP BJP പോകുന്നു പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ആര് എന്നുള്ള ചോദ്യത്തിന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ടിട്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ വരെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ഇന്നലെ കേട്ടിരുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ്റെ പേരായിരുന്നു. ഇപ്പോൾ എന്തായാലും കെ സുധാകരനെ ആ ഘട്ടം കഴിഞ്ഞു, കെ സുധാകരൻ BJP പോകേണ്ട ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കെ സുധാകരനല്ല എന്നുള്ള തീരുമാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് വെച്ചല്ല, അദ്ദേഹം അവിടെ മറ്റ് വളരെ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരൊക്കെ ആയിട്ട് വളരെ വലിയ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അദ്ദേഹം BJP പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇനി BJP പോയി വലിയൊരു ഭാവി ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പം BJP പോയി പിന്നീട് വലിയ ഭാവിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള നേതാവ് ശശി തരൂർ മാത്രമാണ്. അപ്പോൾ ശശി തരൂർ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ശശി തരൂരിന് ഓഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുനന്ദ പുഷ്കറിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ BJP നേതൃത്വം, ദേശീയ നേതൃത്വം വച്ചിരുന്ന ഒരു വലിയ ഓഫറുണ്ട്. അദ്ദേഹം BJP ചേരുകയാണെങ്കിൽ കേസ് പൂർണ്ണമായി ഒഴിവായി കൊടുക്കാമെന്നും അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിയാക്കാം എന്നൊക്കെയുള്ള ഓഫറുകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് കാലത്തൊക്കെ മോദി അതിനിശ്ചിതമായി പാർലമെൻറ്റിൽ വിമർശിച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ശശി തരൂരിനെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ശശി തരൂർ പ്രതിപക്ഷ നേതാവായി വരണം എന്ന് വരെ ആഗ്രഹിച്ചിരുന്ന ചില ഘട്ടങ്ങളൊക്കെയുണ്ട്. അത്തരം ഒരു പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ച ശശി തരൂരിന് എപ്പോഴാണ് കോൺഗ്രസ് അനഭിമതനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പുറപ്പെട്ട അന്നോട്ടാണ്. കാരണം അദ്ദേഹം തന്നെ ഈ കോൺഗ്രസ്സിലുള്ള ദേശീയതലത്തിലുണ്ടായ ഈ ഒരു തിരുത്തൽ ശക്തിയായിരുന്ന ഒരു 21 കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അങ്ങനെ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നുള്ളതായിരുന്നു ശശി തരൂരിനെതിരെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ അപ്രീതിക്ക് കാരണമായത്. പിന്നീട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ ഈ ഹൈക്കമാൻഡ് അത് ശക്തമായി എതിർത്തി. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഖർഗെ തെരഞ്ഞെടുപ്പില്ലാതെ ഖർഗെ പ്രസിഡന്റ് ആക്കണം എന്നായിരുന്നു ഈ ഹൈക്കമാൻഡിന്റെ ഒരു താല്പര്യമെങ്കിലും ശശി തരൂർ എന്തായാലും സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ശശി തരൂർ ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ 1000-ൽ പരം വോട്ടിന് അതിന് വലിയ വാല്യൂ ഉണ്ടായിരുന്നു. കാരണം എത്രയോ കാലത്തിന് ശേഷമാണ് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം ദേശീയതലത്തിൽ തന്നെ ശശി തരൂരിന് വലിയ സ്വീകാര്യത ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത്
കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പിന്നെയും അവഗണിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ACC വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ എടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചുമതലകളൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ട പരിഗണന തിരുവനന്തപുരത്ത് പോലും ലഭിച്ചില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തോട് താല്പര്യമില്ലായ്മ ഉണ്ട്, അദ്ദേഹത്തിനെ അവഗണിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ കേരളത്തിലെ നേതാക്കന്മാർ അദ്ദേഹത്തെ അവഗണിച്ചത് ഭയന്നിട്ടാണ്. കാരണം അദ്ദേഹം ശക്തനായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം കേരളത്തിൽ പിന്നീട് അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ താല്പര്യമുണ്ടെന്നും കേരള രാഷ്ട്രീയത്തിൽ സജീവമാവാൻ താല്പര്യമുണ്ട് എന്നൊക്കെ. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുപ്പായം തയ്ച്ചിരിക്കുന്ന 5-6 ആൾക്കാരുണ്ട് എന്നിരിക്കെ ശശി തരൂർ കൂടി വരുന്നത് വലിയ ഭീതിയോടുകൂടിയാണ് ഈ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും കണ്ടിരുന്നത്. അപ്പം ഈ എ ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് ശശി തരൂർ വരുന്നതിനോട് കുറച്ച് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ പോലും ഐ ഗ്രൂപ്പ് നേതാക്കളെല്ലാവരും അതിശക്തമായി എതിർത്തിരുന്നു. നമുക്കറിയാം മുരളീധരനൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ശശി തരൂരിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തെ അതിശക്തമായി എതിർത്തിരുന്നു. ഏറ്റവും കൂടുതൽ എതിർത്തത് VD സതീശനാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന കോഴിക്കോട്ട് MP MK രാഘവനെ പോലുള്ള വളരെ ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഹൈബി ഈഡൻ പോലുള്ള ആളുകൾ മാത്രമാണെന്ന് ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ചില ജില്ലകളിൽ അദ്ദേഹത്തിന് ഇപ്പം നാട്ടിക സുരേഷ് എന്ന് പറഞ്ഞ കോട്ടയം ജില്ലാ പിന്നെ പ്രസിഡന്റ് ശശി തരൂരിനെ നേരിട്ട് വെല്ലുവിളിക്കുകയും അദ്ദേഹം ACC പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ അവിടെ ചില പരിപാടികളിൽ പങ്കെടുത്തു. ഇപ്പം മലപ്പുറം ജില്ലയിൽ പങ്കെടുത്തതിന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ACC പരാതി കൊടുത്തിരുന്നു, കോഴിക്കോട് പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് പോലും നമ്മൾ കണ്ടു. സാർ, ഇതിനകത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ശശി തരൂര് ചില സമയങ്ങളിൽ എടുക്കുന്ന ചില നിലപാടുകൾ അത് പലപ്പോഴും നിഷ്പക്ഷ നിലപാടുകളാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നിഷ്പക്ഷ നിലപാടുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, കാരണം അത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടി അനുവർത്തിച്ച് കഴിഞ്ഞാൽ നിഷ്പക്ഷ നിലപാടുകളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു പാർട്ടിക്ക് എന്ന നിലയിൽ ആ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം ആദ്യം സ്വീകരിച്ച നിലപാട് ആ നിലപാട് പിണറായി വിജയന് അനുകൂലമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിലും അദ്ദേഹം എടുത്ത നിലപാട് പിണറായി വിജയന് അനുകൂലമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ സമരമുഖത്തായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത്. അങ്ങനെ സമരമുഖത്ത് നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോരാടുന്ന സമയത്തും അദ്ദേഹം കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ചേരുന്നതല്ല. അദ്ദേഹം അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള വികസനം വരണം എന്ന് വികസന കാഴ്ചപ്പാട്, ഇപ്പം ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ കൂടിപ്പോയാലും ഇന്ത്യയുടെയും വികസനത്തെ കുറിച്ച് അവർ ചർച്ച. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, കേരളത്തെ ശരിക്കും ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധ്യതയുള്ളൊരു സ്ഥലമാണെന്ന് അദ്ദേഹം വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ വലിയ പങ്കാളിത്തം വഹിക്കാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വിഴിഞ്ഞം ലോകത്തിൽ തന്നെ അഭിമാന സ്തംഭമായി മാറാനുള്ള വലിയൊരു വികസന പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സമരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശശി തരൂർ വളർന്നു വന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ശശി തരൂർ ഇവിടെ ഏതെങ്കിലും സമരം നയിച്ചു നേതാവായ ഒരാളല്ല നമ്മളിൽ കാണേണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് വിശ്വപൂരം എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിന് ലോകത്തിലാകമാനുള്ള സ്വീകാര്യതയാണ് എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും പ്രഭാഷകൻ എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ അദ്ദേഹം ലോക സംഘടനയിലൊക്കെ പ്രവർത്തിച്ച് ഈ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറിയിരുന്നു ഈ ശശി തരൂർ. അത്ര വലിയ രീതിയിൽ പെൺകിറ്റ് പബ്ലിക്കേഷനൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ശശി തരൂറിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്നൊക്കെ നമ്മളിൽ കാണേണ്ടിട്ട്. അപ്പം അദ്ദേഹത്തിനുള്ള ലോകത്തിലാകമാനുള്ള സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടൊന്നും ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം വേറെ ഒന്നായിരുന്നു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടിട്ടുണ്ട്. അപ്പം ഈ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ എത്തിച്ചത് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഭയന്നിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ പക്ഷേ അദ്ദേഹത്തിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ശശി തരൂർ യഥാർത്ഥത്തിൽ ഈ ഇത്രയും കാലം ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ കരിയർ ബേസ് അദ്ദേഹത്തിന് വലിയ നഷ്ടമായിരുന്നു തന്നെ ഞാനിൽ കാണാം. അത് ശരിയായിട്ടുള്ള ഒരു വാദമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ കലക്കി കുളമാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കലക്കവെള്ളമാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന്
ഈ മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ ബി ജെ പി ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2026 തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചാൽ ഒരു പക്ഷേ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന് നമ്മൾ കരുതേണ്ടി വരും. അത് കോൺഗ്രസ്സാണ് കാണേണ്ടിയിരുന്നത്. ഇത്തരം ഇങ്ങനൊരു അപകടം വരാൻ പോകുന്നെന്നും അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ അവർ ഇപ്പോൾ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് കേരളത്തിൽ? കേരളത്തിൽ അവർക്ക് കരിസ്പയുള്ള ഒരു നേതാവില്ല, ഉയർത്തി കാണിക്കാൻ നിങ്ങൾക്ക് അഭിമാന സ്തംഭമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ് ഇതാ, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കൂ എന്ന് പറയാൻ കേരളത്തിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ കേരളത്തിൽ എന്നാണോ അത്തരത്തിലൊരു നേതാവ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത്, അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ അപ്രസക്തമാവും. മാത്രമല്ല ബി ജെ പി വലിയ രീതിയിൽ വളരും. ഇപ്പോൾ ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഇനി മുതലെടുക്കുക എന്ന് മാത്രമാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള വളം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ശശി തരൂരിന് ഇട്ടുകൊടുക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ഇതിൽ ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവും. അത് പിന്നെ യുവാക്കളായ ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പം നമുക്കറിയാം, ഇദ്ദേഹം ചില പിന്നെ ചില പരിപാടികളൊക്കെ പങ്കെടുത്തപ്പോൾ യുവാക്കൾ വലിയ രീതിയിൽ ഒഴുകിയെത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ മറ്റിപ്പോൾ സി പി എമ്മിലുള്ള സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന യുവാക്കളും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന യുവാക്കളും മറ്റ് പാർട്ടിയിലൊക്കെ നിൽക്കുന്ന യുവസമൂഹവും ഒറ്റക്കെട്ടായി ചിലപ്പോൾ ശശി തരൂരിന് പിന്നിൽ അണിനിരന്നു എന്ന് വരാം. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ മൊത്തം മാറി പറയാം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ അവർ ഭയക്കേണ്ടിയിരിക്കുന്നു. ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ശശി തരൂർ ആയിരിക്കില്ല ബി ജെ പിയിൽ നിൽക്കുന്ന, ബി ജെ പിയിൽ എത്തിയാൽ ശശി തരൂരിൻ്റെ വളർച്ച, ശശി തരൂർ കണ്ണടച്ച് തുറക്കുന്ന മുന്നേ വലിയ നേതാവായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രാജീവ് ചന്ദ്രശേഖരനോട് ബി ജെ പി നേതൃത്വം വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തിരുവനന്തപുരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അടിയന്തരമായി തിരുവനന്തപുരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വലിയ സജീവമായി പ്രവർത്തിക്കണം, അവിടെ ബൈ ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടിവായിക്കേണ്ടതുണ്ട്. അപ്പോൾ ശശി തരൂരിനെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് പുറത്താക്കിയേ പറ്റുള്ളൂ. കാരണം പുറത്താക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നാൽ കോൺഗ്രസ്സിന് വലിയ നാണക്കേടാവും. അപ്പം ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ രാജീവ് ചന്ദ്രശേഖരനോട് വീണ്ടും തിരുവനന്തപുരത്ത് സജീവമാവേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ ജയിച്ചത്. അപ്പോൾ മിക്കവാറും ഒരു ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ ശശി തരൂർ അല്ലാതെ വരികയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ചിലപ്പോൾ കോൺഗ്രസ് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ആദ്യം പുറത്താക്കാൻ നിൽക്കത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ ഇദ്ദേഹത്തിന് എം പി സ്ഥാനം തുടരാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് ശ്രമിക്കുക ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല, ഇദ്ദേഹം വേണമെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ചോട്ടെ, രാജിവെച്ചിട്ട് ബി ജെ പിയിൽ ചേർന്നോട്ടെ എന്നൊരു നിലപാടെടുക്കാനാണ് കൂടുതൽ സാധ്യത നമുക്ക് മുമ്പിൽ കാണുന്നത്. ഏതെങ്കിലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇത് കൃത്യമായി വ്യക്തത വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏതായാലും ബി ജെ പി കാത്തിരിക്കുന്നത് പോലെ തന്നെ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിൽ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഏകദേശം നമുക്ക് ഉറപ്പിക്കാം, ശശി തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് എന്നാണ് അവസാന സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നടുക്കുന്ന വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വിജയമായിരിക്കും. അതല്ലെങ്കിൽ കോൺഗ്രസ്സിനെ കാത്തിരിക്കുന്നത് ഒരു വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും 2026 തിരഞ്ഞെടുപ്പ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.